السلام عليكم ورحمة الله تعالى وبركاته. الحمد لله، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم محمد سيد الكونين والثقلين والفريقين من عرب ومن عجم. مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഉസ്താദുമാരെ, സഹപാഠികളെ, നാട്ടുകാരെ, ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളെ ജന്മദിനാഘോഷിക്കുന്ന ഈ വേളയിൽ അവിടുത്തെ മദഹകല പാടി പുകഴ്ത്താൻ വേണ്ടിയാണ് നാം ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്‌ലിസിനെ കബൂലാക്കി തരുമാറാകട്ടെ. ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളെ സ്നേഹിക്കലും ബഹുമാനിക്കലും വിശ്വാസികളായ നമ്മുടെ ബാധ്യതയാണ്. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനീ യുഹിബ്ബുകുമുല്ലാഹു വയഗ്ഫിർ ലകും ദുനൂബകും വല്ലാഹു ഗഫൂറു റഹീം. നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ആദരവായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റുക, എന്നാൽ അല്ലാഹുവും റസൂലും നിങ്ങളെ ഇഷ്ടപ്പെടും. നോക്കൂ സഹോദരന്മാരെ, ആ പ്രവാചകരായ നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്ഥാനത്തിൻ മേൽ ഒരു സൃഷ്ടിയുടെയും സ്ഥാനമില്ല, പിന്നെയുള്ളത് അല്ലാഹുവിന്റെ സൃഷ്ടിയുള്ള അല്ലാഹുവിന്റെ സ്ഥാനമാണ്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, രക്ഷിതാവും ഉടമസ്ഥാനമായ അല്ലാഹു കഴിഞ്ഞാൽ തൊട്ടു താഴെയുള്ള സ്ഥാന പദവി ആരുടേതാണ്? നിർബാധികം അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും വലിയ ഉത്കൃഷ്ടമായ നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. വേറെ ഒരു വ്യക്തിക്കും അതിന്റെ മേൽ സ്ഥാനമില്ല, വേറെ ഒരു വ്യക്തിനും അതിന്റെ മേൽ സ്ഥാനമില്ല. കേട്ടോ, ആ നിലക്ക്
அல்லாஹு சுப்ஹானஹு வ தஆலா ஸ்தான பதவி கொடுத்தது ஆர்க்கான் ஆர்க்கான் சையதுனா தஹா ரசூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லம தங்கள்கான் கொடுத்தது நபி ஸல்லல்லாஹு அலைஹி வஸல்லம தங்கள் ரபீல் அவல் 12 ரபீல் அவல் மாசத்தில் இரண்டாமத்தை திங்களாய்ச்சையான பிறந்தது ரபீல் அவல் 12 நாள் லோகம் முழுவதும் ஏகோபிச்ச பரையின் அபிப்ராயம் ഈ വരുന്ന തിങ്കളാഴ്ചയാണ് ഈ കൊല്ലം വരാനുള്ളത് പ്രിയമുള്ളവരെ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ കടന്നു ചൊല്ലുമ്പോ നിങ്ങളുടെ ഭാര്യ പറയുകയാണ് നാളെ എന്റെ ജന്മദിനമാണ് നാളെ നമ്മുടെ മകന്റെ ജന്മദിനമാണ് അതുകൊണ്ട് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മിഠായി വാങ്ങി തരണം ഭാര്യ ഭർത്താവിനോട് പറയുകയാണ് നാളെ നമ്മുടെ മകന്റെ ജന്മദിനമാണ് അതുകൊണ്ട് നിങ്ങൾ സ്കൂളിലേക്ക് പോയി മിഠായി വാങ്ങി തരണം ഭാര്യ പറയുകയാണ് നാളെ എന്റെ ജന്മദിനമാണ് നാളെ എന്റെ ജന്മദിനമാണ് വിശേഷിച്ച് എനിക്ക് എന്തെങ്കിലും വാങ്ങി തരണം എന്നൊക്കെ നമ്മൾ പറയുന്നതിനേക്കാൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ആനന്ദത്തോടെ സ്വീകരിക്കേണ്ടത് ആരുടെ ജന്മദിനമാണ് ആരുടെ ജന്മദിനമാണ് يا ربي القلب شهر المولد كل لنا بذكر مولد احمد صلى يا ربي صل على النبي محمد മുഞ്ചിൽ ഖലായിക്ക് മിഞ്ചന്നമ ഫീ ഗദി ഒന്നുകൂടി പറയാ യാ റബ്ബി സല്ലി അലൻ നബി മുഹമ്മദി മുഞ്ചിൽ ഖലായിക്ക് മിഞ്ചന്നമ ഫീ ഗദി ഹൃദയത്തിന്റെ വസന്തമായ അസ്റഫുൽ ഖൽഖ് തഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മനാൾ വരുമ്പോൾ മുഅ്മിനുകളായ ഹൃദയത്തിൽ മുഅ്മിനുകളായ ആളുകളുടെ ഹൃദയത്തിൽ എന്തോരു ആനന്ദമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മനാൾ വരുമ്പോൾ ഇരിക്കുന്ന മുഅ്മിനുകളായ ആളുകളുടെ ഹൃദയത്തിൽ എന്തോരു ജന്മദിനമാ എന്തോരു അത്ഭുതമാൻ കാരണം എന്താ മറിയുന്നു പ്രിയമുള്ളവരെ കാരണം നമ്മുടെ നേതാവിന്റെ ജന്മദിനമാ എന്നൊക്കെ എന്നോടുള്ളതിനേക്കാൾ വലിയ സ്നേഹം ആരോടാണ് വേണ്ടത് ആരോടാണ് വേണ്ടത് കരളിന്റെ കഷ്ടമായ മദീനയിൽ കിടക്കുന്ന ലോകത്തിന്റെ രാജാവ് അസ്റഫുൽ ഖൽഖ് തഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വേണം അത് ഖുർആനി പറഞ്ഞ ന്യായമാണ് النبي اولى بالمؤمنين من انفسهم النبي اولى بالمؤمنين من انفسهم മുഅ്മിനുകൾക്ക് അവരെ ആത്മാവിനേക്കാളും അവരെ സ്വന്തത്തിനേക്കാളും സ്ഥാനവും സ്നേഹവും ഹബീബായ തങ്ങളോടാ നിങ്ങളെല്ലാവരും നിരന്തരം പ്രഭാഷണം കേൾക്കുന്നവരാണല്ലേ കൂടുതൽ ഞാൻ ഇങ്ങനെ വിശദീകരിക്കുന്നില്ല ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം ഒരേ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം അത് ആരുടെ കാര്യമാ നിനക്കറിയുമോ പ്രിയമുള്ളവരെ സിദ്ദീഖുൽ സയ്യദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരുകയാണ് അവിടുത്തെ വാപ്പയായ അബൂ ഖുഹാഫ എന്നിവരുടെ അടുത്ത് വന്നപ്പോൾ വാപ്പ മകന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുകയാ വാപ്പ മകന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുകയാൻ
അങ്ങനെയാണ് അങ്ങനെയാണ് ആലിമീങ്ങളായ മക്കളെ കാണുമ്പോൾ, അങ്ങനെയാണ് ആലിമീങ്ങളായ മക്കളെ കാണുമ്പോൾ വാപ്പന്മാർക്കും വാപ്പടമാരുടെ സ്ഥാനം ഉള്ളപ്പോഴും മക്കൾ ആലിമീങ്ങളായി വളർന്നാൽ മകളെ അങ്ങോട്ട് ബഹുമാനിക്കും. മക്കൾ ആഫിളീങ്ങളായാൽ ആഫിളീങ്ങളായ മക്കളെയും അങ്ങോട്ട് ബഹുമാനിക്കും. അത് ഖുർആന് പറഞ്ഞ ബഹുമാനമാൻ. ആലിമീങ്ങളായ മക്കളെ അങ്ങോട്ട് ബഹുമാനിക്കും, ആഫിളീങ്ങളായ മക്കളെയും അങ്ങോട്ട് ബഹുമാനിക്കും. അത് ഖുർആന് പറഞ്ഞ ന്യായമാൻ. നോക്കൂ സുഹൃത്തുക്കളെ, നോക്കൂ സുഹൃത്തുക്കളെ, ഈ മവോന്മത പദവി, ഈ മവോന്മത പദവി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ലഭിച്ചത് നബിയോടുള്ള അതിയേറ്റ സ്നേഹമാൻ. അതുകൊണ്ട് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അതുകൊണ്ട് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടുതൽ സ്നേഹിക്കളും ഇഷ്ക് വെക്കളും ശ്രമിക്കുക. സമയം ദീർഘമൂലം എന്റെ പ്രഭാഷണം ഞാൻ നിർത്തുന്നു. മേ മദീനേ ചലാ, മേ മദീനേ ചലാ, ഫിർ കരം ഹോ ഗയാ, മേ മദീനേ ചലാ, മേരെ ഗന്ദേ കദം ഓരോ കാ ഹരം, ലാജ രഖനാ ഖുദാ, മേ മദീനേ ചലാ. മുഹമ്മദുർ റസൂലുള്ളാഹി, ആസ്മാന മേ ചാന്ദ് ഹേ, ആസ്മാന മേ ചാന്ദ് ഹേ, ഭൂമി മേ മുഹമ്മദ് ഹേ. ഇങ്ങനെ ഇത് പറഞ്ഞുകൊണ്ട് എന്റെ പ്രഭാഷണം ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആവേശം കൊള്ളിച്ചുകൊണ്ട് മലയാള വാദ മത്സരം തുടരുകയാണ്.